ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷെഫീഖ്. എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ വേഗമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ കസ്കസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് കസ്കസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളതെന്നല്ലേ. വളരെ സിമ്പിളായിട്ട് നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ്. നമ്മൾ ജ്യൂസിൻ്റെ അകത്ത് സർബത്തിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ കുഞ്ഞു സാധനമല്ലേ, നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അല്ലേ. ശരിക്കും ഈ കുഞ്ഞു സാധനത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങളും വലിയ ഗുണങ്ങളും ഒക്കെയുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സർബത്തിലും ഫലൂടയിലും എല്ലാം കറുത്ത മണികൾ പൊങ്ങിക്കിടക്കുമ്പോൾ അത് എന്താണെന്നും എന്താണിതിൻ്റെ സ്വാദെന്നും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളിൽ ആരെങ്കിലും? ഇതിന് കസ്കസ് എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിൽ ഇതിനെ പോപ്പിച്ചെടി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. തുളസിയുടെ ഇനത്തിൽപ്പെട്ട ഒരിനം ചെടിയാണിത്. രോഗപ്രതിരോധത്തിനും ആരോഗ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒന്നാണ് കസ്കസ്. ഡെസേർട്ടുകളിലും പല വിധത്തിലുള്ള പാനീയങ്ങളിലെയും നിത്യ സാന്നിധ്യമാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നത്തെ കാലത്ത് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കസ്കസ് പല പാനീയങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. കാൽസ്യം, പൊട്ടാസ്യം, അയൺ, മഗ്നീഷ്യം എന്നിവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് കസ്കസിൽ. ഇത് വായിലെ വ്രണങ്ങളെ അകറ്റുന്നു. അതുപോലെ പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഈ കുഞ്ഞൻ വിത്തിനുണ്ട്. ആരോഗ്യത്തിന് വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു കസ്കസ്. നമ്മുടെ നിത്യജീവിതത്തിൽ വില്ലനാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ച് നിൽക്കുന്നതാണ് കസ്കസ്. കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ജീവിതശൈലിയുടെ ഭാഗമായാണ് പലപ്പോഴും കൊളസ്ട്രോൾ പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. എന്നാൽ ഇത്തരം അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ചില മാർഗങ്ങളുണ്ട്. അതിനായി കസ്കസ് ഉപയോഗിക്കുന്നത്, ഇതിലുള്ള ഫാറ്റി ആസിഡായ ലിനോലെക്സ് ആസിഡ് ശരീരത്തിന് കൊളസ്ട്രോൾ നിന്ന് സംരക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കസ്കസ്. ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കാനും സഹായിക്കുന്നു. അതുപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഇതൊന്നും ഒരിക്കലും ഫലപ്രദമാവണമെന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് ഉറപ്പുള്ള പ്രതിരോധ മാർഗമാണ് കസ്കസ്. ഇത് മലബന്ധത്തെ അകറ്റുന്നു. കസ്കസിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് മലബന്ധത്തെ ഇല്ലാതാക്കുന്നത്. കസ്കസ് കഴിക്കുന്നതിലൂടെ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ്. ഇത് പല വിധത്തിൽ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അതുപോലെ ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മ പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ്. കസ്കസ് കഴിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നു. ഇതിലുള്ള പല ഘടകങ്ങളും നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു. ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. കസ്കസ് സ്ഥിരമായി കഴിക്കുന്നത് ഉറക്കമില്ലായ്മ എന്ന പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന്, പലരുടെയും എല്ലുകളുടെ ആരോഗ്യം വളരെയധികം പരിതാപകരമായ അവസ്ഥയിലായിരിക്കും. എന്നാൽ കസ്കസിലുള്ള കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകൾക്ക് കരുത്തേകുന്നു. ഇത് എല്ലുകളെ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കുന്ന കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. നീർവീക്കത്തിനും മറ്റും കസ്കസ് അരച്ച് പുരട്ടുന്നതും ഉത്തമമാണ്. ഇത് സന്ധിവേദനയ്ക്കും പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ സഹായിക്കുന്നു കസ്കസ്. അതുപോലെ കാഴ്ചശക്തിക്ക്, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കസ്കസ്. ഇതിൽ ധാരാളം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന പല അനാരോഗ്യകരമായ കാഴ്ച പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു. ഇത്തരത്തിൽ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾക്കും വളരെയധികം സഹായിക്കുന്നു കസ്കസ്.
അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഖസ്ഖസ്. ഖസ്ഖസിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, കോപ്പർ, അയൺ എന്നിവയെല്ലാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇത് തലച്ചോറിലെ നാഡീകോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. അൽഷിമേഴ്സ് പോലുള്ള അവസ്ഥകളെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ഖസ്ഖസ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ഖസ്ഖസ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ഖസ്ഖസ്. ഇതിലുള്ള സിങ്കാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നത്. അതുകൊണ്ട് ഖസ്ഖസ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് ഖസ്ഖസ് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല രക്തസമ്മർദ്ദം ഇന്നത്തെ കാലത്ത് വളരെയധികം ആരോഗ്യത്തിന് വില്ലനാവുന്ന ഒന്നാണ് രക്തസമ്മർദ്ദം. എന്നാൽ ഖസ്ഖസ് ഉപയോഗിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഇതിലുള്ള ഒലെയക്സ് ആസിഡ് രക്തസമ്മർദ്ദത്തിന് വളരെയധികം കുറവ് വരുത്തുന്നു. നിയന്ത്രണ വിധേയമായി രക്തസമ്മർദ്ദം മാറുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഖസ്ഖസ്. ബി പി കൂടുതലുള്ളവർ അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥയിൽ ഖസ്ഖസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല മൂത്രത്തിലെ കല്ലിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഖസ്ഖസ്. ഖസ്ഖസിൽ ഉള്ള പൊട്ടാസ്യമാണ് ഇത്തരത്തിൽ ആരോഗ്യത്തിന് സഹായിക്കുന്നത്. ഇത് കിഡ്നി സ്റ്റോണിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖസ്ഖസ് കഴിക്കുന്നത് മൂത്രത്തിൽ കല്ലിനെ ഇല്ലാതാക്കി കിഡ്നിയുടെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വില്ലനാവുന്ന ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണാൻ ഖസ്ഖസ് സഹായിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ വേഗമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ടുതാഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണിക്കും. ജസ്റ്റ് അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.